ഭർത്താവിന്റെ കാല് തൊട്ടേ നിക്കണോന്നാണ് അതാണ് കേട്ടാ. ഏയ് നേക്കടാ. ഗുഡ് മോർണിംഗ്. അയ്യപ്പാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ മോർണിംഗ് പറഞ്ഞതല്ലേ അവരോട്. ഇരിക്കട്ടെ, ചായ കുടിക്കട്ടെ, എന്നിട്ട് എന്താണ് വിശേഷം എന്ന് പറയാം അല്ലെ. നേരം പരപര വെളുക്കുന്നേ ഉള്ളൂ. ചായ നീണ്ടോ? ചായ സൂപ്പർ. താങ്ക് യു ബേബി. മഴയായതുകൊണ്ട് ബെഡിട്ട് കൊടുത്തേക്കാണ് ഞാൻ തണുക്കാട് കിടക്കാൻ. ഈ വാ പിന്നിട്ടു. ഗുഡ് മോർണിംഗ്. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങള് ചായയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടാ, പുറത്തിരിക്കാൻ. ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ഫൺഡേ ആക്കാൻ പോവാണ് ഞങ്ങള്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്തോ ചെയ്യുന്നത് അല്ലേ. അപ്പോ ഇന്ന് നമ്മള് മഴയാണ്, നിങ്ങക്ക് കണ്ടാൽ അറിയാം എന്റെ മുടി അത്യാവശ്യം നല്ല ഫ്രിസ് ആണ്, കണ്ട കിരികിരിരാന്നിരിക്കുകയാണ്. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് പ്ലമിന്റെ ഒരു അവക്കാഡോ റേഞ്ച് ആണ്. അവിടെ പുതിയൊരു ലോഞ്ച് ആണ് കേട്ടോ അവക്കാഡോ റേഞ്ച്. പ്ലമിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പിന്നെ 100% വെഗാൻ ആണ്. അത് മാത്രമല്ല, ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഇസ് 7-free റേഞ്ച് ആണ്. അപ്പൊ നിങ്ങളായിരിക്കും ഈ 7-free റേഞ്ച് എന്താണ്. ഈ 7-free എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 നമുക്ക് ഹെയറിനെ ഡാമേജ് ചെയ്യുന്ന ആ ഒരു 7 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിൽ നിന്നും ഫ്രീ ആണ് പ്ലമിന്റെ പ്രൊഡക്ട്സ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഈ 7 സാധനങ്ങൾ എന്ന് പറയാനായിട്ട് സൾഫീസ് ഇല്ല, സിലിക്കൺസ് ഇല്ല, ആൽക്കഹോൾ ഇല്ല, പാരബൻസ് ഇല്ല, ഫാലേറ്റ്സ് ഇല്ല, സിങ്ക് ഇല്ല, ആൻഡ് പ്ലെയിൻ ഗ്ലൈക്കോളും ഇല്ല. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഹെയർ കെയർ റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുകയാണ് എങ്കിൽ എപ്പോഴും നമുക്ക് ഇതിൽ നിന്നും എന്താ ഇതൊന്നും ഇല്ലാത്ത റേഞ്ച് വാങ്ങിക്കുന്നതാണ് മുടിയുടെ ലോങ് റണ്ണിലേക്കുള്ള ഹെൽത്തിന് നല്ലതെന്നാണ് പ്ലം പറയുന്നത്. അപ്പോ നമുക്ക് പിന്നെ പ്ലമിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ആദ്യം തന്നെ പ്ലമിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. ഇതിൽ ഒരു 3 സംഭവങ്ങളാണ് അവർ നമുക്ക് അയക്കുന്നത്. ഒന്നാമത്തത് ഒരു നീമിന്റെ കോമ്പ്, അതായത് നമ്മുടെ ആര്യവേപ്പിന്റെ കോമ്പ് ഉണ്ട്, പിന്നെ ഒരു ഷാംപൂ ഉണ്ട്, പിന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ട്. അപ്പോ ആദ്യം തന്നെ നമുക്ക് മുടി ഒന്ന് കോമ്പ് ചെയ്തെടുക്കണ്ടേ, നീം വെച്ച്, നീം കോമ്പ് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു നീം കോമ്പ് എതിരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീം നമുക്കറിയാം നോർമലി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു സ്കാൽപ്പിന്റെ ഹെൽത്തിലും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഈ ഒരു നീം കോമ്പ് നല്ലതാണ്. പിന്നെ നമ്മൾ ഓയിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇട്ടാനും ചെയ്യുന്നതെങ്കിൽ ഓയിൽ നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന്, പിന്നെ അത് മാത്രമല്ല അധികം ഡീടാംഗ്ലിംഗ് ചെയ്യുമ്പോൾ അധികം ബ്രേക്കേജ് ഇല്ലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പതുക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഒരിക്കലും ചെയ്യരുത്, നമ്മള് എന്റെന്ന് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഓയിൽ എടുത്തിട്ട് ഓടി വരാം. അപ്പൊ അങ്ങനെ മുടിയൊക്കെ ഞാൻ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്, ചീകി ഒതുക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഷാംപൂ യൂസ് ചെയ്യാൻ പോണു. ഷാംപൂ ഇതാണ്, പ്ലമിന്റെ അവക്കാഡോ സോഫ്റ്റ് ക്ലെൻസ് ഷാംപൂ ആണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ, ഭയങ്കര ഓവർ പവറിങ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല കേട്ടോ, നല്ല സ്മെല്ലാണ്. നല്ലൊരു വൈറ്റ് കളർ കണ്ട, നല്ലൊരു ടെക്സ്ചർ, അധികം മീഡിയം തിക്നെസ് ഉള്ള ഷാംപൂ ആണ്. അപ്പൊ നമ്മൾ പതുക്കെ നന്നായിട്ട് ഷാംപൂ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക. അതിന് ശേഷം നന്നായിട്ട് പതപ്പിച്ച് നല്ല അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സസ് ആയിട്ടുള്ള ആ വെള്ളം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളയുക. കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു അവക്കാഡോ മാസ്ക് എടുത്തത് എടുക്കുക. അതിന് ടെക്സ്ചറൊക്കെ കണ്ടോ, ഭയങ്കര നല്ല ഒരു എന്താ പറഞ്ഞാൽ ശരിക്കും ബട്ടർ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അതെടുത്തിട്ട് നമ്മൾക്ക് സെക്ഷൻ ആയിട്ട് തിരിച്ചതിന് ശേഷം നമ്മുടെ എൻഡ്, റൂട്ടിലല്ല നമ്മുടെ ആ ഒരു എൻഡിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. സെക്ഷൻ സെക്ഷൻ വൈസ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇത് നമുക്ക് ഷവക്കാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് പിടിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ മാസ്കിലുള്ളത് അവക്കാഡോ, ഷിയ ബട്ടർ ഉണ്ട്, ഒലിവ് ഉണ്ട്, ആർഗനോ ഓയിൽ ഉണ്ട്. ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ചെയ്തതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഒരു 90% എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് കണ്ടോ നിങ്ങൾക്ക്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് നല്ല സോഫ്റ്റ് ആകും ഹെയർ, ആ ഒരു കിരിഗ്രാ ഇതെന്നുള്ളത് മാറിയിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ ഹെയർ. ഉണ്ടോ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ആ ഒരു സോഫ്റ്റ്നെസ്. ഉണ്ടോ രസമുണ്ട് കാണാൻ, മുടി കാണാനും രസമുണ്ട് അല്ലേ.
ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുക്കാം. ഇതാണ് എന്റെ കൂപ്പൺ കോഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഓഫ് നിങ്ങൾക്ക് പ്ലമിന്റെ എല്ലാ ഹെയർ കെയർ റേഞ്ചിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോ ജസ്റ്റ് ഇനി നിങ്ങളുടെ എന്താണ് ഈ മൺസൂണിലെ ഹെയർ കെയർ റുട്ടീൻ എന്നുള്ളത് ജസ്റ്റ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഇത് ഒരുപാട് സ്മെല്ലൊന്നുമില്ല, പക്ഷേ നല്ലൊരു ഫീൽ ഗുഡ് ആണ് ഇത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയേണ്ട പ്ലം പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണെന്നുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് എംറ്റി ആയിട്ടുള്ളത് അതായത് നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം എംറ്റി ആയിട്ടുള്ളത് നമുക്ക് പ്ലമ്മിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സും കിട്ടും. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പൊ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ എംറ്റി ഡബ്ബകളോ ബോട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോ ഒരാള് ചായ ഒക്കെ കുടിച്ചു, എല്ലാവരും കണ്ടില്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ നല്ല ലേറ്റ് ആയി കേട്ടോ. നല്ല ലേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1:30 ആ സമയത്താണ്. ഓക്കെ, അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പഴ 1:30 രാത്രി അപ്പത്തിന് അരച്ചു വെച്ചത്. അതുകൊണ്ട് അത് അധികം പൊങ്ങിയിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് അപ്പം പിന്നെ എഗ്ഗ് കറിയുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വെരി സിമ്പിൾ, കാരണം എനിക്ക് ഇന്ന് കുറേ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഇൻസ്റ്റഗ്രാമിലേക്കും ഒരു യൂട്യൂബിലേക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, എഡിറ്റും ചെയ്യാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഡേ ആണ്. പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തും പോകണം. അതായത് സോഡപ്പൊടി അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അവല് തേങ്ങ അരിപ്പൊടി അത്രയേ ഉള്ളൂ. മുട്ടക്കറി വെക്കാൻ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, അതായത് നമ്മൾ പുതിയ കുക്കർ മേടിച്ചാണ് കേട്ടോ, ഇന്നലെ ലുലു പോയപ്പോൾ മേടിച്ചാണത്. മുട്ടക്കറി വെക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ ഇതിൽ പെട്ടെന്ന് അരിഞ്ഞെടുത്ത ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ടൊമാറ്റോ എല്ലാം അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. എഗ്ഗ് കറിക്ക് ഞാൻ കുറച്ച് എഗ്ഗ് കറിക്ക് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം വേണം, ചൂടാവട്ടെ. ഇത് ഇന്നലെ വൈകുന്നേരം ജാനു അമ്പലത്തിൽ പോയിട്ട് മൂരിയിട്ടേക്കണേണിത്. വർക്കൗട്ട് ചെയ്യണില്ലേ താൻ? വേഗം ചെയ്യ്. ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഓയിൽ എടുക്കാറുണ്ട് കേട്ടോ, ഓർഗാനിക് മസ്റ്റർഡ് ഓയിൽ, പ്യുവർ ആൻഡ് ഷുവറിൻ്റെ. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണേക്കാളും കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നല്ലതാണ് ഈ മസ്റ്റർഡ് ഓയിൽ. എനിക്കിഷ്ടമാണ് മസ്റ്റർഡ് ഓയിൽ ഇട്ട് കറി ഉണ്ടാക്കണത്. നമ്മുടെ കടുകെണ്ണ രണ്ടും കൂടി മിക്സ് ചെയ്യും ഞാൻ, കടുകെണ്ണയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി. ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാത്രം എടുക്കാൻ മടിയുണ്ടോ? പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് തക്കാളി, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്രയും മല്ലിപ്പൊടി. ഇനി ഇത് നമുക്ക് ആറാം വെച്ചിട്ട് അരച്ചെടുക്കണം. അപ്പൊ ആ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേവിച്ചത്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ അതെ ഇതൊന്ന് അരച്ചെടുത്തു ആറിയത്. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുകിടുന്നു. ഇതൊന്നും തിളക്കാൻ തിളച്ച് കഴിയുമ്പേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം കേട്ടോ. ഞങ്ങൾ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ, അതിന് നമുക്ക് കുറച്ച് മുട്ട പൊട്ടിച്ചോയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് ഇത് കിടക്കട്ടെ ഇടാം. അങ്ങനെ നാലാമത്തെ എഗ്ഗും ഞാൻ പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് ചെറിയ തീ കിടന്ന് വേവട്ടെ. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോ അത്യാവശ്യം എഗ്ഗ് മുട്ട വെന്തിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇത് പതുക്കെ ഇട്ട് കൊടുക്കാം സൈഡിലേക്ക്. ഈ ഒരു മുട്ടക്കറിയുടെ വേവില്ലേ, അതായത് മുട്ടയുടെ വേവിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ പൊട്ടി വരുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ആ രീതിയിലുള്ള വേവ് മതി. എനിക്ക് കുറച്ചും കൂടി കട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് വേവിക്കുന്നുണ്ട് മുട്ട കൊത്തി വെച്ച് പറക്കി. പിന്നെ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക. അത്രയും പറയാനുണ്ടായിരുന്നുള്ളൂ. വേവിന്റെ കാര്യം പറയാനായിട്ട് ഞാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല ഇടുക. ഞാൻ ലാസ്റ്റ് ആട്ടോ ഗരം മസാല ഇടുന്നത്. ഇത്രയും ഗരം മസാല ഇടുക. ഇത്രയും മല്ലിയില. വേഗം വേഗം പറ ബാറ്ററി ഇപ്പൊ തീരും. എങ്ങനെയുണ്ട് കഴിച്ചിട്ടുണ്ട്? നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയട്ടാ. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇത്തിരി നേരം ഒന്ന് ഉറങ്ങാൻ പോവാണ്. നിങ്ങൾ ഇതൊക്കെ രാവിലെ എണീറ്റ് അപ്പം തന്നെ ഉറങ്ങാൻ പോവാന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയാൽ ഇന്നലെ രാത്രി ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കുറച്ച് ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഉറങ്ങിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ അരമണിക്കൂർത്ത് ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീക്കാണ്. ഇനി മുടി ഒന്ന് സെറ്റാക്കാനുണ്ട്. ആകെ ചപ്ര ചിപ്രയായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒരു ഹെയർ പാക്കൊക്കെ ഇടാന്ന്. അപ്പൊ ഞാൻ പോയി ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. ബേബി ഡോൾ ഡ്രസ്സ് മാറി നമുക്ക് സാധാരണ ഡ്രസ്സിലേക്ക് കയറാം. എന്നിട്ട് നമുക്ക് ഹെയർ പാക്കൊക്കെ ഇട്ടൊന്ന് മുടി സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഏത് വീഡിയോ? നമ്മുടെ ചെയ്യാൻ പോകുന്ന വീഡിയോ. കരിമഷി അത്യാവശ്യമായിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അരി വെച്ചേക്കാം. നമുക്ക് അരിവെപ്പ് ഭയങ്കര അറിയാവുന്നൊരു പണിയാണല്ലോ. നമ്മൾ പൊന്നേരിയാണ് ചോറ് വെക്കുന്നത്. അതിനുള്ള അരി എടുക്കട്ടെ. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അരി 2 കൈ കൊണ്ട് കഴുകണമെന്നാണ് അമ്മ പറയുമ്പോഴും. ഈ വെള്ളം ഒന്ന് ഇളം ചൂട്, അതായത് കൈ മുക്കിയപ്പോൾ ഉള്ളാത്ത ചൂടാകുമ്പോ അരി ഇട്ട് കൊടുക്കാം. പൊന്നേരി അതുകൊണ്ട് അധികം വേവില്ല. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഇത് വഴി ഇങ്ങനെ പൂക്കുറ്റിയൊക്കെ ചാടി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. കാരണം ചെറിയ കുക്കറാണ്, നമ്മൾ കൂടുതൽ അരി വെക്കാൻ പറ്റില്ല. എങ്കിലും മാക്സിമം വെള്ളം ഇട്ട് വെച്ചേക്കാം. അങ്ങനെ സാധാരണ വെക്കാൻ പാടാത്തതാണ്. എങ്കിലും അതുകൊണ്ട് പെട്ടെന്ന് ഒരു വിസിൽ വരുമ്പോഴത്തേനും ഓഫ് ചെയ്ത് കുറേ നേരം വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് തുറക്കുക. അങ്ങനെയാണ് നമ്മുടെ അരിവെപ്പ്. ഓക്കെ, എന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കിള്ളി എടുക്കാണ്. ചെമ്മീൻ കറി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ചെമ്മീൻ കിള്ളി. ഞാൻ ഫേസ് പാക്ക് ഇടണം. കാരണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പം മുഖമൊന്ന് എണ്ണിയിട്ട് കഴുകി വന്നേക്കുവാണ്. കണ്ടോ എണ്ണമായി ഉണ്ട് മുഖത്ത്. ഇനിയൊന്ന് ഫേസ് പാക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ. ഇന്ന് ഭയങ്കര സ്ലോ ആണ്. കാരണം എനിക്ക് എടുത്ത് ചെയ്യാൻ കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. മഴ പെയ്തു തുടങ്ങി. ഈ ഒരു ഫേസ് പാക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. വളരെ പണ്ട് 4 വർഷം മുമ്പ് ഞാൻ ഇട്ട ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇത് ആഴ്ചയിൽ ഞാൻ ഒരു 2 തവണ ഈ ഫേസ് പാക്ക് ഇടാറുണ്ട് ഇപ്പോഴും. എലോങ് വിത്ത് മൈ ന്യൂ ഫേസ് പാക്സ്. ഇത്രയും ഞാൻ ഉള്ളി പൊലി കളഞ്ഞു വെച്ചായിരുന്നു. അപ്പൊ ഞാൻ എടുത്തേക്കണത് ഇത്രയും ഉള്ളി. അത് പിന്നെ കാണിച്ചാലും അരിഞ്ഞു വെച്ചിട്ട്. എനിക്കായിട്ട് ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് ഇന്നലെ അരിഞ്ഞ ക്യാരറ്റും കോണും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് കുറച്ച് എന്താണ് ഇങ്ങനെ പറയുന്നത്, മഷ്റൂം ഉണ്ട്. പിന്നെ ഇത് കുറച്ച് സൂക്കിനി ഉണ്ട്. അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എനിക്കൊരു സാലഡ് ഞാൻ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ അത് മീൻ വയൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ആക്കാൻ പോവാണ്. എന്താ ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സുക്കിനിയെ നോക്കൂ. സുക്കിനി അങ്ങോട്ട് നോക്കൂ. സുക്കിനി ഞാൻ സുക്കിനിയെ ഒന്ന്
ചെന്തക്ക അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എന്റെ സാന്നിധ്യം നശിപ്പിച്ചാൽ നിന്നെ ഇടിച്ച് കൊല്ലുന്നതാണ് ഞാൻ. ഞാൻ ചെമ്മീൻകറിയിലേക്ക് പോട്ടെ. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ആയിട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രോപ്പർ കുക്കിംഗ് ചാനലിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു വെളുത്തുള്ളി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒരു കിണ്ണം വെളുത്തുള്ളി ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ചുവന്നുള്ളി കുറേ വേണം ഈ കറിക്ക്. എന്ത് ചെയ്യണം, നമ്മൾ കുറേ ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചുവന്നുള്ളി നമുക്ക് വറക്കാൻ വേണ്ടി താളിക്കാൻ വേണ്ടി വെക്കാം. ഞാൻ നമ്മുടെ പേര് മഷ്റൂം അരിഞ്ഞു കൊടുക്കാണ്. പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾക്ക് ഒരു റീൽ എടുക്കാൻ അല്ലേ ചേട്ടാ. ചേട്ടൻ ഇപ്പൊ റീൽ എടുക്കാൻ ഭയങ്കര ഉന്മേഷമാണ്. അതെങ്ങനെയോ നന്നായതെല്ലാം അടുത്ത റീലില്ല. ചെറുതായിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അധികം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ, 1, 2 ചിമ്മിക്കിടന്നോട്ടെ മഞ്ഞപ്പൊടി. നന്നായിട്ട് ഇളക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതേ കുടമ്പുള്ളി ഞാനേ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ നിങ്ങളോട് വിട്ടുപോയായിരുന്നു. ഒഴിക്കാം. ഇത്രയും ഇട്ടിട്ടുണ്ട്, ഇത്രയും മതിയോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെമ്മീൻ ഇട്ടാം. നല്ല വലിയ ചെമ്മീനായതുകൊണ്ട് എടുത്തിട്ട് നന്നാക്കാൻ പറ്റി. ഞാനിവിടെ ഈ ഭാഗത്ത് നമ്മുടെ സാലഡ് ഉണ്ടാക്കാനുള്ള, സാലഡ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ രീതിയിലിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മുഖമൊക്കെ കഴുകി വീണ്ടും ഞാൻ സുന്ദരി വന്നിരിക്കുകയാണ്. ചെമ്മീൻ കറി തിളച്ചു മറിയുകയാണ്. ഇനി നമുക്കിത് ഒന്ന് ചെറുതീ വെച്ച് കുറച്ചൊന്ന് വറ്റിക്കാം. ഓക്കെ, എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ നമ്മുടെ കറിയിൽ മിസ്സായ ഒരു സാധനമാണ് ഇത്. അരി വെച്ചത് ഞാൻ മറന്നുപോയി. കുറച്ച് പച്ചമുളക് എടുക്കട്ടെ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഇത് വേവിക്കാം. നന്നായിട്ട് വേവണം. ഇത് വെന്തുകൊണ്ട് ഇരിക്കുമ്പോ നമ്മുടെ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചേട്ടന് എന്തെങ്കിലും അറിയാമോ, ഇത് വേണ്ടോ സുക്കിനിയും ക്യാരറ്റും കൂടി ഒരുമിച്ച് അരിഞ്ഞു വെച്ച്. ഇപ്പോഴത്തെ ചെമ്മീൻ കറി നല്ല തിക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി താളിക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ബാക്കിയുള്ള സുക്കിനെയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. താളിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്. ഇനി ഇതിലേക്ക് കുറച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി. ഇനി കുറച്ച് നേരത്തെ എടുത്ത് വെച്ചാൽ ഉള്ളിയില്ലേ, അതിടാം. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായാനിയൻ പേപ്പറും നമ്മുടെ സാധാരണ കറുത്ത പേപ്പറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ചെമ്മീൻ കറി ദേ ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ കുറച്ച് ഒരിത്തിരി കൂടി വെളിച്ചെണ്ണ
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില ഉണ്ടല്ലോ അത് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അല്ല അത്യാവശ്യം ഗ്രേവി നല്ല തിക്കാണ് ഉണ്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കോൺ ഇട്ട് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് വേവിച്ച് വെച്ച കോൺ ഉണ്ടല്ലോ അത് ഇട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യാൻ പോണ ഈ ഒരു ബ്ലാക്ക് ബീൻ സോസ് ആണ് കണ്ടോ. ചേട്ടൻ അവിടെ അരി കോരിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതിപ്പോൾ അതെ ഫ്രൈ അടിപൊളി സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നമുക്ക് തിന്നാനുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ആവശ്യത്തിൻ്റെ മുഴുവൻ വേണ്ട നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി. കറി എന്ന് പറയാനായിട്ട് ആകെ ഒരു കറിയേ ഉള്ളൂ. ചോറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പെട്ടെന്ന് കഴിക്കാവുന്നതാണ്. ചേട്ടാ ഓടി വരൂ തിന്നാൻ, ഓടി ഓടി വരൂ. കുടിയുണ്ട്, നല്ല രസമുണ്ടല്ലേ. ഐ ലവ് ഇറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. ഞാൻ വെച്ചോണ്ട് പറയില്ല കേട്ടോ. നല്ല ചെമ്മീൻ കറി ഞാൻ ചെമ്മീൻ അധികം കഴിക്കാത്തതാണ്, പക്ഷെ നല്ല ചെമ്മീൻ കറി. അന്ന് വെച്ചതാണ് ഇന്ന് വെച്ചാണ് അങ്ങനെ ദിവസം ചെമ്മീൻ കറി വെച്ചായിരുന്നു. അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. സാധാരണ എനിക്ക് ഭയങ്കര മധുരമുള്ള കറി എനിക്ക് ഇഷ്ടമല്ല. ചെമ്മീന് പൊതുവെ ഒരു മധുരമുണ്ട്, അതുപോലെ ഞണ്ടിന് ഭയങ്കര മധുരമുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷേ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റുണ്ട്. സാലഡിന് ഭയങ്കര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇറ്റ്സ് എ ഹെൽത്തി സാലഡ്. ആഹാ അടിപൊളി കൂറയായിരുന്നു. കൈ നീട്ടുക, കാല് നീട്ടുക, എന്നിട്ട് പുറം എവിടെയെങ്കിലും ഉറപ്പിക്കുക, എന്നിട്ട് കണ്ണടയ്ക്ക. എന്റെ ഇടക്കിടയ്ക്ക് കുടുക്കാൻ വലിയ കുറച്ച് കൊറിയർ വന്നിട്ടോ. ഇത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ്. പിന്നെ വലിയൊരു കൊറിയർ വന്നത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ്. ഒരു ഐ ഷാഡോ പാലറ്റ്, ഇത് മേബിലിൻ ഫിറ്റ്മിയുടെ ഒരു പ്രൈമോ, സെറ്റിംഗ് സ്പ്രേ, കുറച്ച് ബ്യൂട്ടി ബ്ലെൻഡർ, പിന്നെ ഒരു ലിപ് ഇത് ലിപ് ഗ്ലോസ്. ഇതിൻ്റെ ഒരു പെട്ടെന്ന് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓർഡർ ചെയ്തേക്കണത്. ചേട്ടൻ അവിടെ നിന്ന് പൊളിക്കുന്നു. ജിഞ്ചിമ ചേട്ടൻ യെസ്. അപ്പം എൻ്റെ റിംഗ് ലൈറ്റ് കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ലൊരു റിംഗ് ലൈറ്റ് മേടിച്ചേക്കാന്ന്. അങ്ങനെ മേടിച്ചാണിത്. ഓ അടിപൊളി പാക്കിംഗ് കേട്ടോ ഇതിൻ്റെ. സൂപ്പർ പാക്കിംഗ്. ഓ നമുക്ക് നമ്മുടെ കല്യാണ വെഡിങ്ങിൻ്റെ സൂപ്പർ സംഭവം. എൻ്റെ അമ്മയും ഭയങ്കര വലുതാണല്ലോ ഞാനും. പണ്ട് ഞാനും ബേസ് ബോർഡ് ടീം ഉണ്ടായിരുന്ന റിംഗ് ലൈറ്റ് ഉണ്ടാക്കി വെച്ചത് അല്ലേ ജാനു. അങ്ങനെ റിംഗ് ലൈറ്റ് സെറ്റ് ആക്കി. സുശീലെ നിങ്ങൾ വിചാരിക്കും ഇത്ര നേരം കണ്ട കൂറയല്ലല്ലോ. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം റീൽ എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം റീൽ എടുക്കാൻ. എങ്ങനെയുണ്ട് ഈ സാരി? ഇത് ഓക്കെ. ഇതുണ്ട് ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഞാൻ ബ്ലൗസായിട്ട് ഇട്ടേക്കാണ്. ഇപ്പോൾ തടി കൂടിയതുകൊണ്ട് എനിക്ക് ബ്ലൗസ് ഒന്നും പാകാവുന്നില്ല. ഈ സാരി ആമസോണിന്നാണ്. ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട് പെട്ടെന്ന്. ഓക്കെ അപ്പം ഞങ്ങൾ റീൽ എടുക്കട്ടെ അല്ലേ ചേട്ടാ. ചേട്ടനെ കണ്ടേ, ചേട്ടൻ അതിസുന്ദരനായി കഥാപാത്രത്തെ ആവാഹിക്കാണ്. ഞാൻ ഒരുങ്ങേണ്ട കാര്യം ഉണ്ടായില്ല പിന്നെ. എന്റെ ദൈവമേ, ഷർട്ട് മാത്രം മാറ്റുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ പിന്നെ. യെസ്.
ലെറ്റ്സ് ഡു ഇറ്റ്. എനിക്ക് ഈ പേർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ നാളുമ്പോൾ പേർപ്പിളിൻ്റെ ഒരു സാരി എടുത്തിട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു. പേർപ്പിൾ ഐ തിങ്ക് ഇറ്റ്സ് മൈ കളർ റൈറ്റ്. ആ പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. അപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റഗ്രാം ഉള്ളവർ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യാം. ഞങ്ങൾ പോയിട്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ എടുക്കട്ടെ. പോയി ചായ ഉണ്ടാക്കും മനുഷ്യ. ആ ശക്തി മാറിയിടുന്നു, ശക്തി മാറിയിടുന്നു മനുഷ്യ. ഒരു പൗസ് പിന്നെ കുറച്ച് റസ്ക്, ബ്രെഡ്, ഇതെന്താണ് ഒരു സമോസ ജാനുവിന്, പിന്നെ പിള്ളേർക്കെല്ലാം പഫ്സ് കൊടുത്തായിരുന്നു. ഒരാൾ കഴിക്കാതിട്ടേക്കാണ് അത് വേണ്ട. അപ്പൊ ചിയേഴ്സ് കുട്ടികളെ. ആ അടിപൊളി ചെമ്മീൻ കറിയിലെ സാക്ഷി നിർത്തി നമുക്ക് ചായ കുടിക്കാം. ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞില്ലേ? 6:00 ചായ കുടിച്ചിട്ട് വേണം വിളക്കെത്തിക്കാൻ. ചേട്ടൻ വിളക്കെത്തിച്ചു കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ജസ്റ്റ് ഒന്നൊരു ചുമ്മാ ഒരു ഇന്ന് സൺഡേ ആണ്, എല്ലാം തുറന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ബാക്കി വന്നേ. അപ്പോൾ അതൊന്ന് പൊതിഞ്ഞെടുക്കണേ റോട്ടിലെ ഡോഗ്സിന് കൊടുക്കാനായിട്ട്. ചേട്ടൻ ഗേറ്റ് വർക്കാണ്, ഇന്ന് ഞാനാണ് ഡ്രൈവിംഗ്. ഇന്നങ്ങനെ കുറേ ഷൂട്ട് ചെയ്ത് വാക്കുട്ടി ആകെ ക്ഷീണിതയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എക്സോസ്റ്റഡ്. അതെ, അപ്പൊ ചെറുതായിട്ടൊന്ന് ഡ്രൈവിന് പോവാന്ന് ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. നോ അദർ അജണ്ടാസ്. എല്ലാവരും കുറെ പേര് ചോദിച്ചായിരുന്നു ഈവേനെയും പീനട്ടുനെ ഒക്കെ കൊണ്ടുവന്നു. ഈവേനെ കൊണ്ടുവന്നു, പീനട്ടുനെ കൊണ്ടുവന്നു. ഈ ആരാ, ഒരാൾ ജിഞ്ചമാകത്തുണ്ട്. എല്ലാവരും സെറ്റാണ്. രാത്രിയായ ഈവക്കുട്ടി കസേരയിൽ കയറിയിരിക്കും. ചെയർമാനാണ് പിന്നെ, അല്ല ചെയർവുമൺ അല്ലേ ഈവക്കുട്ടി. കിയാര ഇപ്പോഴും ഇവിടെയാണ് കിടക്കണം അല്ലേ കിയാരക്കുട്ടി. ശുണ്ടിരിമോളാണ് കിയാരമ്മ. ഈവക്കുട്ടി ആംഗ്രി ബേർഡാണ് എപ്പോഴും. ഇല്ല ഈവക്കുട്ടി ചക്രമുത്തു, ഈവക്കുട്ടി ആംഗ്രി ബേർഡാണ്. മോമിര ആംഗ്രി ബേർഡ്, പിന്നെ ഒരു ആംഗ്രി ബേർഡാണ് അത്. ഞങ്ങളങ്ങനെ 7:30 ഇപ്പോൾ അഞ്ചാണ് ഓഹോ 7:30 തിരിച്ചെത്തി. ഇനി എന്താ ചെയ്യുന്നത്? ഇനി പയറുണ്ടാക്കാമെന്ന് വിചാരിക്കുക, ചെറുപയർ അല്ലെങ്കിൽ ചമ്മന്തി, കഞ്ഞും ചമ്മന്തി ആക്കണം. ഇനി പയറൊന്നും വേവിക്കാൻ എനിക്ക് വയ്യ, ക്ഷീണ. എനിക്ക് മടി പിടിച്ച ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടാക്കുള്ളൂ. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ എന്തിനാണ് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കണത്? വേണ്ട, ഇവിടെ ഭയങ്കര ലൈറ്റാണ് ഈ ട്യൂബിൻ്റെ. ഞാൻ എന്താ അവർക്കുള്ള ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ചോറും ചിക്കനാണെന്ന് അവർക്ക്. അവർക്കുള്ള ചിക്കൻ അങ്ങനെ റെഡിയാക്കി. മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും തുള്ളിക്കറി മസാലയാണ് കേട്ടോ ഏട്ടനെ. ലക്ഷ്മി കറി മസാല ഫുഡ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേര് പിള്ളേർക്ക് അങ്ങനെ ചോറൊക്കെ കൊടുത്തു. പിന്നെ പുറത്ത് തുണി അലക്കാനിടാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ഞാൻ ഇതുമാതിരി ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ ഇട്ട് ഒന്ന് വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനിങ്ങനെ രാത്രി ഇവിടേക്ക് എടുത്തിടാറുണ്ട് കേട്ടോ. അതാണ് ആ തുണി ഇങ്ങനെ കിടക്കണത്. ഇനി ഡിന്നറിന് ചേട്ടൻ ഇന്ന് ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി സൺഡേ മടിയുള്ള ദിവസമാണല്ലോ അല്ലേ. നമ്മളിങ്ങനെ എന്താ പറയണത്, ഞാൻ പറഞ്ഞിട്ടില്ലോ മടിയുള്ളൊരു ഡേ ആണ് എൻ്റെ ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കാം എന്ന്. രാവിലത്തെ ആ സാലഡ് ഉണ്ടല്ലോ അതിൽ, അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ന്യൂഡിൽസ് ആക്കുക. ഓക്കെ, എനിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ. ഞാൻ അതുകൊണ്ട് ചേട്ടന് ഒരു ന്യൂഡിൽസ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ.
ചേട്ടനെ കൊണ്ട് സാലഡ് വേവിപ്പിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് വഴി ഇതാണ്. ഉച്ചക്കത്തെ സാലഡ് അല്ലേ? ഉച്ചക്കത്തെ കൂറ സാലഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞാനിങ്ങനെ അവസാനിപ്പിക്കാം. ഇനി നേരെ കിടന്ന് ഉറങ്ങും, അത്രേ ഉള്ളൂ. ഇവിടുന്ന് നേരെ ഈ പാത്രം എടുത്ത് ചേട്ടൻ തന്നെ കഴുകി വെക്കുന്നു. ഞാനിപ്പൊ തന്നെ ബെഡിലേക്ക് പോയി വീഴുന്നു. അല്ല, ഇപ്പത്തേക്ക് വ്ളോഗ് ഞങ്ങൾ ഓൾറെഡി റീൽ ഇട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വേഗം ആ റീലൊക്കെ ഒന്ന് കാണുക പോയിട്ട്. സ്വന്തം പെർഫോമൻസിന് ഇതുപോലെ മാർക്കറ്റ് ചെയ്യുന്ന ഒരാള് ഞാൻ. കാരണം ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റീല് വന്നു കഴിഞ്ഞു. അപ്പൊ അതുപോലെ കാണാം. അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ക്ലിക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോ ഗുഡ് നൈറ്റ്, ബൈ ബൈ, സ്വീറ്റ് ഡ്രീംസ്, ബൈ.